നമുക്ക് ഓൺലൈൻ ഒരു 83 സ്റ്റുഡൻസ് 83 ആൾക്കാരുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ വൈറ്റിലായിട്ട് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ പല സെന്റേഴ്സിലായിട്ട് കുറെ കുട്ടികളുണ്ട്. അറൗണ്ട് മോർ ദാൻ 100 സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ഈ ബാച്ചില്. അതേപോലെ നമ്മുടെ റണ്ണിങ് ബാച്ചസ് ഒരു 200 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റുഡന്റ് പൂളിലേക്ക് നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. ഹായ്, എന്റെ പേര് ആശിഷ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ വൈറ്റില ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്തത്. സിബാറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് അല്ലെ? നിങ്ങളുടെ കരിയറിലെ നല്ലൊരു കരിയറിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഹൈബ്രിഡില് നമുക്ക് ഇ ലേണിംഗ്സ് ഉണ്ട്. ഇ ലേണിംഗ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ ഉള്ള എക്സ്പേർട്സ് എല്ലാവരും അവർക്ക് ഇത്രയും വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ അവർ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഹൈടെക്കോട് കൂടി ആനിമേഷൻസും ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇ ലേണിംഗ്സ് ഉണ്ടാക്കും. എങ്ങനെയാണ് നമ്മുടെ നോളജ്, നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ആ രീതിയിലാണ് നമ്മുടെ കോഴ്സസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ റിയൽ കമ്പനി അക്കൗണ്ട്സ് എടുത്ത് ലൈവ് കമ്പനിയുടെ അക്കൗണ്ട്സും അവരുടെ ഓരോരോ മാറ്റേഴ്സും എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അറ്റൻഡ് ചെയ്യാൻ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് നമുക്ക് വരേണ്ടത് ഈ ഒരൊറ്റ സൈറ്റിൽ തന്നെയാണ്, finprov.com എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ഇതിൽ അവൈലബിൾ ആണ്. ഏപ്രിൽ മന്തിലെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ജേണൽ എൻട്രി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റൂ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ഞാൻ തരാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് കണ്ടന്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ടോപ്പിക്സും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. റൈറ്റ് സൈഡിൽ റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഇൻട്രൊഡക്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രൊഡക്ഷന്റെ വീഡിയോ റൈറ്റ് സൈഡിൽ വരും. നിങ്ങളുടെ ഈ 3 വർഷം നിങ്ങൾ നന്നായി നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ സ്കില്ലുകളും നിങ്ങളുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ച് നന്നായിട്ട് ഈ ഒരു എക്സാം പാസ്സായി വരുക. നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലതാണ്, കമ്പനികളായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു എൻട്രിയിൽ ലെവൽ ജോബ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അതിനുള്ള ഒരു ബ്രേക്ക് നമ്മൾ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു കോർപ്പറേഷൻ നിങ്ങളെ അക്കാഡമിക്സിന് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നെക്സ്റ്റ് അടുത്ത ഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്.